പത്തരമാറ്റ സീരിയലിൽ വെച്ചാണ് ദിവ്യയും ക്രിസ് വേണുഗോപാലും പരിചയപ്പെട്ടത്. അവിടെ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഇന്ന് വിവാഹത്തിൽ എത്തി നിൽക്കുന്നത്. ക്രിസിനെ കുറിച്ച് ആദ്യമൊന്നും ദിവ്യയ്ക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ആരാണ് ഇദ്ദേഹമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നടനാണോ, ഏതെങ്കിലും സീരിയലിലോ സിനിമയിലുണ്ടോ എന്നോ, അഡ്വക്കേറ്റ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് പരിചയപ്പെട്ട ശേഷമാണ് ഇത്രയും വലിയൊരു മനുഷ്യനാണ്, സൈക്കാട്രിസ്റ്റാണ്, അഡ്വക്കേറ്റാണ്, സൈക്കോളജിസ്റ്റാണ്, അങ്ങനെ കുറേ, അദ്ദേഹം നിരവധി ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ്, നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു 2000-ൽ അധികം പരസ്യങ്ങൾക്ക്, ഇൻ്റർനാഷണൽ പരസ്യങ്ങൾക്കുൾപ്പെടെ ശബ്ദം നൽകുന്ന ഒരാളാണ് എന്നൊന്നും ആദ്യമൊന്നും ദിവ്യയ്ക്ക് അറിയുകയില്ലായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. പത്തനംതിട്ട സീരിയലിൽ വച്ച് ചെറിയൊരു റോളിലാണ് ദിവ്യ അവിടെ എത്തിയത്. എന്നാൽ ഇപ്പോൾ ആ സീരിയലിൽ ദിവ്യ ഇല്ല. ഇതിനിടയ്ക്കാണ് ദിവ്യയും ക്രിസ് വേണുഗോപാലും തമ്മിൽ പരിചയപ്പെടുന്നതും. അദ്ദേഹം തൻ്റെ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത് ആരാണെന്നറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ദിവ്യ പറഞ്ഞത് മനസ്സിലാകുന്നില്ല, ആ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ഓർമ്മയായിരുന്നു. പിന്നീടാണ് ക്രിസ് വേണുഗോപാൽ ആരാണ് എന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം ക്രിസിൻ്റെ സഹോദരി വഴി വിവാഹാലോചന എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ദിവ്യയ്ക്ക് ഭയങ്കര മടിയായിരുന്നു. എങ്ങനെയായിരിക്കും ഈ വിവാഹം നടന്നാൽ? കാരണം അദ്ദേഹം അത്രയും വിവരമുള്ള, ഇംഗ്ലീഷും പലതരം ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി, ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പലരുമായും പരിചയമുള്ള ഒരു ആൾ, സാമ്പത്തികമായി നോക്കുകയാണെങ്കിലും വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിലും കുടുംബപരമായി നോക്കുകയാണെങ്കിലും ദിവ്യയേക്കാൾ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ആളാണെന്ന് ദിവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമൊക്കെ ക്രിസിനോട് സംസാരിച്ചപ്പോൾ എല്ലാം താൻ മാനേജ് ചെയ്തോളാമെന്നും ദിവ്യ ഒരു കാര്യത്തിലും ടെൻഷൻ എടുക്കേണ്ട എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് സംസാരിച്ച് ഇത് ഒരു പ്രണയത്തിലേക്ക് വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ ക്രിസ് വേണുഗോപാൽ ദിവ്യയെ പ്രപ്പോസ് ചെയ്യുകയും പിന്നാലെ ഇവർ വിവാഹിതരാവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ദിവ്യ വീണ്ടും പത്രമാറ്റ് സീരിയലിലേക്ക് എത്തുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രിസ് വേണുഗോപാൽ അതിൽ മൂർത്തി മുത്തശ്ശൻ എന്നൊരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ മുത്തശ്ശൻ്റെ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പത്തരമാറ്റ് സീരിയലിൽ പറയുന്നത്. ഇതിൽ മരുമക്കളിൽ ഒരാൾ സീരിയലിൽ നിന്ന് പിന്മാറുകയാണെന്നും അതിന് പകരക്കാരി എത്തുന്നത് ദിവ്യയാണ് എന്നുമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏത് നടിയാണ് സീരിയലിൽ നിന്നും പിന്മാറുന്നത് എന്നിപ്പോഴും വ്യക്തമല്ല. എന്തായാലും ദിവ്യ ഇതിനു മുൻപും പത്രമാറ്റ് സീരിയലിൽ അഭിനയിച്ചിരുന്നു. ഇനി ആ ക്യാരക്ടർ തന്നെ കുറച്ചുകൂടി ലെങ്തുള്ള ഒരു ക്യാരക്ടറായി ദിവ്യ മടങ്ങി വരികയാണോ എന്നും വ്യക്തമല്ല. എന്തായാലും ദിവ്യ ഉടൻ തന്നെ അടുത്ത എപ്പിസോഡുകളിൽ തന്നെ ദിവ്യയെ പത്രമാറ്റ് സീരിയലിൽ കാണാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.